സ്തോത്രം. എൻ്റെ പേര് ഹസീന എന്നാണ്. ഞാൻ കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് വരിക. സ്തോത്രം. ഞാൻ 2019 ഡിസംബറോടൊക്കെ സമയമായപ്പോഴാണ് ഞാൻ ഈ ബ്രദറിൻ്റെ ചർച്ചയിൽ വരുന്നത്. സ്തോത്രം. ഈ ഹസീന സിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും വേറൊരു മാർഗത്തിൽ നിന്നാണ് സിസ് ഇറങ്ങി വന്നതെന്നുള്ളത്. തൻ്റെ കുടുംബത്തിനകത്ത് അതേപോലെ എതിരാണ് താൻ കണ്ടത്. നോർമൽ ഒരു സ്ത്രീ ഈ സഹോദരിയുടെ അനുഭവത്തിലൂടെ പോയി അങ്ങ് എനിക്ക് ഭയങ്കര ഉറപ്പാണ്. യേശുവിനെ തെള്ളി പറയും. കാരണം മരണം മുഹാമുഖം കണ്ടതാ. മകൻ പല പ്രാവശ്യവും ഭയങ്കരമായി ഉപദ്രവിക്കാൻ നോക്കിയതാ. മകനെ പേടിച്ച് പല രാത്രികളിലും വീടിൻ്റെ മേളിലാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. പട്ടിക്കൂട്ടി കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ യേശുവിനെ വിടാൻ തയ്യാറല്ല. ഒരു വാക്ക് പറഞ്ഞാട്ടെ, ഒരു വാക്ക് പറഞ്ഞാട്ടെ. ഞാൻ ബ്രദറിന്റെ ചർച്ചയിൽ വരുന്ന സമയത്ത് ഞാൻ ക്യാൻസറായി ഭാരപ്പെട്ട ബ്രദറിന്റെ അടുത്ത് വന്നേ. ആദ്യം ഒരു സർജറി കഴിഞ്ഞ് രണ്ടാമത്തെ സർജറി ഡേറ്റ് നിശ്ചയിച്ച സമയത്താണ് ബ്രദറിന്റെ അടുത്ത് വരുന്നത്. സ്തോത്രം. ബ്രദറിന്റെ അടുത്ത് വന്ന് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്യാൻസർ ആയിരുന്നു, തൈറോയിഡ് ആയിരുന്നു, പല രോഗങ്ങളാലും ഭാരങ്ങളാലും ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചർച്ചയിൽ കടന്നു വരുന്നത്. തലച്ചോറി ബ്ലഡ് ബ്ലോക്കായി ഒരുപാട് രോഗങ്ങളാൽ ഭാരപ്പെട്ട് ഇരിക്കുന്ന സമയത്തായി ബ്രദറിന്റെ ചർച്ചയിൽ ഞാൻ കടന്നു വരുന്നത്. സ്തോത്രം. ആ വന്ന ആ ചർച്ചയിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ബ്രദറിനെ പരിചയമില്ല, ചർച്ചിൽ ആരെയും പരിചയമില്ല. പക്ഷേ ബ്രദർ എന്നെ പേര് ചൊല്ലി എന്നെ വിളിച്ച് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്ന് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. സ്തോത്രം. ആ ബ്രദർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ശബ്ദം പോയിരിക്കുകയെന്ന് ബ്രദർ അറിയുന്നില്ല. സ്തോത്രം. ആ പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ആ ശബ്ദം നഷ്ടപ്പെട്ട് രണ്ടാമത്തെ സർജറി ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ശബ്ദം തീർച്ച പൂർണ്ണമായിട്ടും ശബ്ദം നഷ്ടപ്പെട്ടു. ആ ശബ്ദത്തിൽ നിന്ന് ദൈവം എന്നെ പൂർണ്ണമായി എന്നെ വിടുവിച്ചു. സ്തോത്രം. ക്യാൻസറിൽ നിന്ന് എന്നെ വിടുവിച്ചു. തലച്ചോറ് ബ്ലഡ് ബ്ലോക്കായി അതിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഞാൻ 9 വർഷക്കാലം സ്റ്റീറോയിഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ മരുന്നിൽ നിന്നെല്ലാം എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. സ്തോത്രം. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കർത്താവ് തന്ന ജീവനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അത്രത്തോളം രോഗത്താൽ ഭാരപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഭവനത്തിൽ ഒരുപാട് വിഷയം ഞാൻ തരണം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര വിഷയങ്ങളാണ് എൻ്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞതും പറഞ്ഞ്. എൻ്റെ വീട്ടിൻ്റെ 4 വർഷം എൻ്റെ മോൻ കൊണ്ടിട്ട് ഓട്ടിച്ച് തന്നെ എൻ്റെ കൈയുടെ നീ കൈയടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ വീട്ടിൽ അനർത്ഥങ്ങളെന്ന് എൻ്റെ കൈ അടിച്ചൊടിക്കാൻ വന്ന. സ്തോത്രം. എൻ്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്കാൻ വന്ന. സ്തോത്രം. ഞാൻ അതിലൊക്കെ ഒരു രാത്രി 2 മണിക്ക് എൻ്റെ ഭവനത്തിൻ്റെ അടുത്ത വീട്ടിൽ അവർ കടന്ന് ഉറങ്ങും. ആ ഭവനത്തിൻ്റെ ദർശൻ്റെ മണ്ടിലോട്ട് കിടന്ന സ്റ്റെപ്പിൽ ചെന്നിരുന്ന് ഞാൻ നേരം വെളുപ്പിച്ച്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ വാർപ്പിൻ്റെ മണ്ടയിൽ ഞാൻ തുണി വിരിച്ചിട്ട് കടന്ന് എൻ്റെ മോൻ ആ പുറത്തിങ്ങനെ കാത്തിരിക്കും. അവൻ കയറി കിടക്കുന്നുണ്ടോയെന്ന് ഞാൻ നോക്കും. നോക്കിയിട്ട് അവൻ കയറി കിടക്കുമ്പോൾ ഞാൻ പെയ്യ് ഇറങ്ങി വന്ന് അകത്ത് കയറി കിടക്കും. അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഞാൻ സഹിച്ചു. പക്ഷെ അതിലെല്ലാം സഹിച്ചതാണ് എൻ്റെ ദൈവം. അതിലെല്ലാം എന്നെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ഈ നിമിഷം വരെ എൻ്റെ ദൈവം. സ്തോത്രം. എന്നെ കൊണ്ടുപോയ വിധങ്ങൾ ഓർത്ത എൻ്റെ കർത്താവിനെ കുറിച്ച് എവിടെ ഏത് ലോകത്തിൻ്റെ യേശുവിനെ കുറിച്ച് പറയാനും ഈ പ്രതികൂലങ്ങൾ എടുക്കുക ഈ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ യേശുവിനെ പറഞ്ഞുകൊണ്ട് നടക്കും. എൻ്റെ ദേശക്കാരടുത്ത് എൻ്റെ കുടുംബക്കാരടുത്ത് എല്ലാവരുടെ എൻ്റെ കർത്താവിനോട് കുറിച്ച് പറയും. അത്രത്തോളം അത്ഭുതങ്ങൾ ചെയ്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാണ്ട് ഇന്ന് ഞാൻ ഈ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. തലച്ചോറി ബ്ലഡ് ബ്ലോക്കായിരുന്നു, ക്യാൻസർ വന്ന്, ശബ്ദം പോയി, തൈറോയിഡ് വന്ന്, എനിക്ക് ഇല്ലാത്ത രോഗങ്ങളായിരുന്നു. ആദ്യം നല്ല എൻ്റെ ദൈവം എന്നെ വിടുവിച്ച് ഈ രോഗത്തെ പോട്ടി എൻ്റെ സകല പാപത്തിൽ നിന്നും എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ച് എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എനിക്കൊരു വിഷയമല്ല. എൻ്റെ ദൈവം അത്രത്തോളം അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് എനിക്ക് എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല.